നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പച്ചക്കൊടി കിട്ടി കേരള സർവകലാശാലയിലെ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയ ഗവർണറുടെ തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പോരാടാൻ ഉറച്ച് ഗവർണർ നിയമോപദേശം ലഭിച്ചു ഉത്തരവിനെതിരെ അപ്പീൽ നൽകും തുടർച്ചയായ തിരിച്ചടികൾ ഏൽക്കുമ്പോഴും അല്പം പോലും പിന്മാറാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാലയിലെ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയ ഗവർണറുടെ തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ ഗവർണർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകണമെന്നാണ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പിഴവുകൾ ഏറെ ഉണ്ടെന്ന് നിയമോപദേശത്തിൽ പറയുന്നു നാളെയോ മറ്റന്നാളോ അന്തിമ തീരുമാനമുണ്ടാകും കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഗവർണർ പുറത്താക്കിയതിനെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി വിധി ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമായതിനാൽ റദ്ദാക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണെന്നാണ് ഗവർണർ ആരോപിച്ചത് ചാൻസലറായ തനിക്കെതിരെ പ്രവർത്തിക്കാനാണ് സെനറ്റ് ശ്രമിച്ചതെന്നും ഗവർണർ ആരോപിച്ചിരുന്നു ജസ്റ്റിസ് സതീഷ് നയനാന്റെ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറഞ്ഞത് വി സിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സെനറ്റ് അംഗങ്ങൾ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി ഇതോടെയാണ് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത് അതേസമയം ബില്ലുകളിൽ മേലും കടുത്ത തീരുമാനമെടുക്കും സർവകലാശാല ഭേദഗതി ബിൽ ഉൾപ്പെടെ ഇനി ഒപ്പിടാനുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാപരമായ കർത്തവ്യ നിർവഹിക്കലാണ് തന്റെ ഉത്തരവാദിത്തമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ പറഞ്ഞു തെലങ്കാന സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതുപോലെ കേരളം സമീപിച്ചാലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് അത് ഓരോരുത്തരുടെയും അവകാശമാണെന്നാണ് ഗവർണർ മറുപടി നൽകിയത് സംസ്ഥാന നിയമസഭ പാസാക്കിയ രണ്ട് ബില്ലുകളിൽ കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പിട്ടിരുന്നു വഖഫ് ബില്ലിലും മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കാനുള്ള ബില്ലിലുമാണ് ഗവർണർ ഒപ്പിട്ടത് എന്നാൽ വിവാദ ബില്ലുകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല ചാൻസലർ ബില്ലും ലോകായുക്ത ബില്ലും അടക്കം സംസ്ഥാന നിയമസഭ പാസാക്കിയ എട്ട് ബില്ലുകളിലാണ് അനുമതി കാത്തിരിക്കുന്നത് ഇവയിൽ രണ്ട് ബില്ലിലാണ് ഗവർണർ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് അതേസമയം സർവകലാശാല വിഷയത്തിൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കുകയും സി നിയമനത്തിനായി സ്വന്തം ഇഷ്ടപ്രകാരം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപവത്കരിച്ചതും ഹൈക്കോടതി റദ്ദാക്കിയത് ഗവർണർക്ക് വലിയ തിരിച്ചടി നൽകി നിയമപരമായ ഒരു നടപടിയും പാലിക്കാതെ സർവകലാശാല വിഷയങ്ങളിൽ ചാൻസലർ നടപടികൾ സ്വീകരിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയതിന് പിന്നാലെ മറ്റ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ നോട്ടീസ് നൽകിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതിലും ഏറെ വൈകാതെ ഉത്തരവുണ്ടാകും ഇതിനോടകം പരിഗണിച്ച കേസുകളിലെല്ലാം ചാൻസലർക്ക് തിരിച്ചടി നേരിട്ടതിനാൽ വി സിമാരുടെ ഹർജികളിലെ ഹൈക്കോടതി തീരുമാനം എന്താകുമെന്നത് നിർണായകമായി അതേസമയം സർക്കാരിനെതിരെ ഗവർണർ നിലപാട് കൂടുതൽ കടുപ്പിക്കും